ഹായ് ഫ്രണ്ട്സ്, എല്ലാവർക്കും ഫുഡ് വേൾഡ് എന്ന യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. മുരിങ്ങയില ഇങ്ങനെ കറി വയ്ക്കുകയാണെങ്കിൽ അത് ഇഷ്ടമില്ല എന്ന് കുട്ടികളും മുതിർന്നവരും ആരും പറയില്ല. അതുപോലെ തന്നെ പോഷകപ്രധാനമായിട്ടുള്ള ഒരു ആഹാരം നമുക്ക് ലഭിക്കുകയും ചെയ്യും. ഇത് ചോറിൻ്റെ കൂടെയും കഞ്ഞീരുടെ കൂടെയും ഒക്കെ നല്ലൊരു കോമ്പിനേഷനാണ്. കൂടുതൽ ഫുഡ് വീഡിയോകൾക്കായിട്ട് ഈ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും ബെല്ലൈക്കൺ ക്ലിക്ക് ചെയ്ത് നോട്ടിഫിക്കേഷൻ എനേബിൾ ചെയ്യാനും മറക്കരുത്. നമ്മുടെ വീട്ടിലുള്ള മുരിങ്ങയിലയും ഒരല്പം മുരിങ്ങപ്പൂവ് എടുത്തിട്ടുണ്ട്. ഇപ്പം നിങ്ങളുടെ കയ്യിൽ മുരിങ്ങപ്പൂ ഇല്ലെങ്കിലും മുരിങ്ങയില മാത്രമാണെങ്കിലും കുറച്ചെടുക്കാം, ഒരു പിടി എടുത്താൽ മതി. പിന്നെ നമ്മൾ രണ്ട് മുട്ട എടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഉള്ളി അല്ലെങ്കിൽ സവാള ചെറുതായിട്ട് അരിഞ്ഞത്, ഇപ്പോൾ സവാളയാണെങ്കിൽ ചെറുതായിട്ട് അരിഞ്ഞു വയ്ക്കുക. അതുപോലെ തന്നെ എരിവിനായിട്ടുള്ള പച്ചമുളക്, നമ്മളിതിൽ മുളക് പൊടി ചേർക്കുന്നില്ല. പിന്നെ നമുക്ക് കുറച്ച് തേങ്ങാപ്പീര വേണം. ഇപ്പോൾ ഒരു അരമുറിയോളം തേങ്ങാപ്പീരയാണ് എടുത്തിരിക്കുന്നത്. പിന്നെ നമുക്കൊരല്പം മഞ്ഞൾപ്പൊടി, ഉപ്പ്, വെളിച്ചെണ്ണ. അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നത് നോക്കാം. നമ്മളൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട്. അപ്പോൾ അതിലേക്ക് 2 സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കാം. നമുക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പച്ചമുളക് ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം. ഈ പച്ചമുളകിൻ്റെ പച്ചപ്പ് ഒന്ന് മാറുന്നതിനായിട്ട് 1 മിനിറ്റ് നമുക്കൊന്ന് ഇളക്കി കൊടുക്കണം. ഇനി നമ്മൾ അരിഞ്ഞു വെച്ചിരിക്കുന്ന സവാള ചേർത്ത് കൊടുക്കാം. ഇത് നമുക്കൊന്ന് കുഴച്ചെടുക്കാം. അപ്പോൾ ഇതിനാവശ്യമായിട്ടുള്ള മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ തന്നെ നമുക്ക് ഈ ഒരു കറിക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ചേർത്ത് കൊടുക്കാം. നമ്മുടെ ഉള്ളി ഇപ്പോൾ ഒന്ന് വാടി വന്നിട്ടുണ്ട്, ഒരുപാട് മൊരിഞ്ഞു പോകണ്ട. അപ്പം നമുക്കിനി നമ്മുടെ മുരിങ്ങയിലയും പൂവും കൂടിയുള്ളത് ചേർത്ത് കൊടുക്കാം. ഇതൊരു 2 മിനിറ്റ് നമ്മളിങ്ങനെ ഒന്ന് വഴറ്റി കൊടുക്കണം. മുരിങ്ങയില നന്നായിട്ട് വെന്താലാണ് ആ കറിക്ക് ആ ടേസ്റ്റ് വരുന്നത്. ഇനി നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന പീര ചേർത്ത് കൊടുക്കാം. ഇതും നന്നായിട്ട് നമ്മളൊന്ന് ഇളക്കി കൊടുത്ത് ഒന്ന് വേവിച്ചെടുക്കണം. ഏകദേശം ഒരു 2 മിനിറ്റ് ഈ രീതിയിൽ നമുക്ക് ഒന്ന് ഇളക്കി കൊടുത്തോണ്ടിരിക്കുക. അതുപോലെ തന്നെ നമ്മുടെ പീരയിലെ മുരിങ്ങയിലയിലെ ഒക്കെ ഉള്ള ഉപ്പ് എങ്ങനെയുണ്ട്, ഉപ്പുണ്ടോ, ആവശ്യത്തിനുണ്ടോ എന്നൊക്കെ നോക്കാം. ആവശ്യത്തിന് ഉപ്പൊക്കെ ഉണ്ട്. നമ്മുടെ മുട്ട ചേർക്കുന്നതിനും കൂടിയുള്ള ഉപ്പ് ഇതിൻ്റെ അകത്തുണ്ട്. ഇപ്പോൾ 2 മിനിറ്റ് കഴിഞ്ഞിട്ടുണ്ട്. നമ്മളിനി മുട്ട ചേർത്ത് കൊടുക്കാൻ പോവാണ്. ഇനി നന്നായിട്ട് ഇളക്കി കൊടുക്കാം. നന്നായിട്ട് ഇതിൽ ജലാംശം വറ്റുന്ന വരെ നമ്മൾ ഇളക്കി കൊടുക്കണം. മുട്ടയിലുള്ള ആ ഒരു ജലാംശമൊക്കെ മാറുന്ന വരെ നമ്മൾ നന്നായിട്ട് ഇളക്കി കൊടുക്കുക. അപ്പം നല്ല പൊടി പൊടി പോലെ ആകും. അപ്പം അതുപോലെ നമ്മൾ തീ കുറച്ച് കൊടുക്കണം ഈ ഒരു സമയത്ത്. വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഒരു കറിയാണിത്. നമുക്ക് കറിയൊന്നും ഇല്ലാത്തപ്പോൾ ഉണ്ടാക്കാനായിട്ട് പറ്റിയൊരു ഇതാണ്. അതേപോലെ തന്നെ ഒരുപാട് ആരോഗ്യ ഗുണങ്ങളും ഈ ഒരു കറിക്കുണ്ട് കേട്ടോ. പിന്നെ കുട്ടികൾക്കാണെങ്കിലും ഒക്കെ, കുട്ടികൾക്കും മുതിർന്നവർക്കും ഒരുപോലെ കഴിക്കാൻ പറ്റിയൊരു കറിയാണ് നമ്മുടെ മുരിങ്ങയില മുരിങ്ങപ്പൂവ് മുട്ടത്തോരൻ. അടിപൊളി ടേസ്റ്റാണേ. അപ്പം നമുക്ക് തീ ഓഫ് ചെയ്യാം. കറിയൊന്നും ഇല്ലാതിരിക്കുന്ന അവസ്ഥയിലും അതുപോലെ തന്നെ മറ്റ് കറികളുടെ കൂടെ ഒരു സൈഡ് ഡിഷായിട്ടും ഒക്കെ നമുക്ക് കഴിക്കാൻ പറ്റിയ ഒരു കറിയാണിത്. മുരിങ്ങയിലയും അതുപോലെ തന്നെ അല്പം മുരിങ്ങപ്പൂവും ഒക്കെ ചേർന്നിട്ടുള്ള ഈ പോഷകസമൃദ്ധമായിട്ടുള്ള ഈ ഒരു കറി. മുരിങ്ങയില കാൽസ്യം കുറവുള്ളവർക്ക് വളരെ നല്ല ഒരു ആഹാരമാണ്. അതുപോലെ തന്നെ അയൻ്റെ കുറവ് പരിഹരിക്കാനും നല്ലതാണ്. നമുക്കറിയാം ബ്ലഡ് പ്രഷർ നന്നായിട്ട് കറക്റ്റായിട്ട് കൊണ്ടുപോകാനായിട്ട് നമുക്ക് ഇത് കഴിക്കാം. അതുപോലെ ഡയബറ്റിക് ഉള്ളവർക്ക് വളരെ നല്ലതാണ്.
പ്രസവശേഷം മുലപ്പാൽ വർദ്ധിക്കുന്നതിനായിട്ടും ഈ ഒരു കറി വെച്ച് കഴിക്കുന്നത് ഉത്തമമായ കാര്യമാണ്. അതുപോലെ തന്നെ തീരെ വണ്ണമില്ലാത്തവർ ഈ ഒരു കറി വെച്ച് കഴിക്കുന്നത് അവരുടെ ശരീരം വണ്ണം വയ്ക്കുന്നതിനെ സഹായിക്കും. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ നിങ്ങളുടെ ഫ്രണ്ട്സിനും ഫാമിലി മെമ്പേഴ്സിനും ഒക്കെ ഒന്ന് ഷെയർ ചെയ്യുക. അവർ ഇതുപോലെയൊക്കെ ഉണ്ടാക്കി കഴിക്കട്ടെ, ഹെൽത്തി ആയിട്ടിരിക്കട്ടെ. അപ്പോൾ നമുക്ക് മറ്റൊരു വീഡിയോയിൽ വീണ്ടും കാണാം. നന്ദി, നമസ്കാരം.